ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ വളരെ വ്യത്യസ്തമായ 10 ചോക്ലേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതോടൊപ്പം നിങ്ങൾക്ക് പുതിയൊരു അറിവ്. സോ വീഡിയോയിലേക്ക് പോ. സ്കോർപ്യൻ ലോലിപോപ്പ്. പൊതുവെ നമ്മളെല്ലാവരും തേളിനെ കണ്ടാൽ കണ്ടം വഴി ഓടാറാണ് പതിവ്. എന്നാൽ ന്യൂ മെക്സിക്കോയിലുള്ള ഹോട്ട്ലിക്സ് എന്ന ഷോപ്പിലെ ലോറി പീറ്റർമാൻ എന്നയാൾ തേളിനെ ഉപയോഗിച്ചാണ് ലോലിപോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലോലിപോപ്പുകൾ സ്ട്രോബെറി, ബനാന, ഗ്രീൻ ആപ്പിൾ, ബ്ലൂബെറി എന്നിങ്ങനെ 4 ഫ്ലേവറുകളായിട്ടാണ് ലഭിക്കുന്നത്. ഇതിനുള്ളിൽ വയ്ക്കുന്ന തേളിൻ്റെ വാലിലെ വിഷഭാഗം കളഞ്ഞതിനു ശേഷമാണ് തേളിനെ ഇതിനുള്ളിലേക്ക് വയ്ക്കുന്നത്. ആമസോണിൽ ഈ സ്കോർപ്യൻ ലോലിപോപ്പിന് $11.99 ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹900 വിൽക്കുന്നത്. ഈ തേൽ ലോലിപോപ്പ് അവരുടെ നാടുകളിൽ വളരെയേറെ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ പുഴു ലോലിപോപ്പ് മുതൽ വെട്ടുകിളി ലോലിപോപ്പ് പോലുള്ള ധാരാളം പ്രാണികളെ ഉപയോഗിച്ചുള്ള ലോലിപോപ്പുകളും നിർമ്മിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നതും. അതും അവിടുത്തെ ഷോപ്പുകളിൽ വിൽക്കുന്നതിൽ പുഴു ആപ്പിൾ ലോലിപോപ്പാണ് നമ്മളെ വളരെയേറെ മനമടിപ്പിക്കുന്ന ഒരു ലോലിപോപ്പ് എന്ന് പറയുന്നത്. മൊക്കോ മൊക്കോ മൊക്കലേറ്റ്. പൊതുവെ ജപ്പാനിൽ വളരെയേറെ വ്യത്യസ്തമായ ചോക്ലേറ്റുകളാണ് വിൽക്കാറുള്ളത്. അതിൽ നമ്മളെ വളരെയേറെ വെറുപ്പിക്കുന്ന ഒരു ചോക്ലേറ്റാണ് ഈ മൊക്കലേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ചോക്ലേറ്റിനുള്ളിൽ വെസ്റ്റേൺ ടോയ്ലറ്റ് മോഡലിലുള്ള ഒരു പ്ലാസ്റ്റിക് ടോയ്സ് നൽകിയിട്ടുണ്ട്. ആദ്യം ഇതിൽ നൽകിയിട്ടുള്ള പൗഡർ ഈ ടോയ്ലറ്റിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഇടുക. അതിനുശേഷം ടോയ്ലറ്റ് ടാങ്കിൽ വെള്ളമൊഴിച്ചാൽ ഈ പൗഡർ പതഞ്ഞ് അത് മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു സ്ട്രോ ഇട്ട് ഈ മൊക്കലേറ്റ് ചോക്ലേറ്റ് കുടിക്കാവുന്നതാണ്. ഈ ചോക്ലേറ്റ് കൊക്കക്കോള ഫ്ലേവർ മുതൽ ഒരുപാട് ഫ്ലേവറുകളിലും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ടോയ്ലറ്റ് മോഡൽ പോലെ തന്നെ കുളിക്കുന്ന ബാത്ടബ് മോഡലിലും ഈ ചോക്ലേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ചോക്ലേറ്റ് ലിപ്പോ എന്ന വെബ്സൈറ്റിൽ $6 വിൽക്കുന്നത്. ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹500. പിക്കിൾ ഗമ്മി. കാഴ്ചയിൽ ഇതൊരു വെള്ളരിക്കയുടെ രൂപത്തിലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടാൽ ഇതൊരു വെള്ളരിക്കയെ പോലെയാണ് എങ്കിലും ഇത് കഴിക്കുമ്പോൾ പുളിപ്പും മധുരവും മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ഈ ഒരു പാക്കറ്റിൽ ഒരേയൊരു പിക്കിൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതും. ആമസോണിൽ ഈ പിക്കിൾ ഗമ്മിന് $9.50 ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹700. യൂറിൻ ക്യാൻഡി. അമേരിക്കയിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ക്യാൻഡി വിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഹോസ്പിറ്റലിലെ യൂറിൻ സാമ്പിൾ ശേഖരിക്കുന്ന ചെറിയ ബോട്ടിൽ പോലെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിനുള്ളിൽ യൂറിൻ ഉള്ളതുപോലെ മഞ്ഞ നിറത്തിലായാണ് ലിക്വിഡ് ക്യാൻഡി കാണപ്പെടുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കുടിക്കുമ്പോൾ കാണുന്നവർക്ക് നമ്മൾ യൂറിൻ കുടിക്കുന്നത് പോലെ തോന്നും. ആ ഒരു തോന്നൽ തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു യൂറിൻ ക്യാൻഡി തയ്യാറാക്കിയിരിക്കുന്നത്. ആമസോണിൽ 4 ബോക്സുള്ള ഈ ഒരു ക്യാൻഡിക്ക് $20. ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹1500 വരും. ബ്രസ്റ്റ് മിൽക്ക് ലോലിപോപ്പ്. പൊതുവേ കുട്ടികൾക്ക് ലോലിപോപ്പുകൾ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ധാരാളം ഫ്ലേവറുകളിലെ ലോലിപോപ്പുകളും വാങ്ങാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഫ്ലേവറിൽ ലഭിക്കുന്ന ഒരു ലോലിപോപ്പാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ലോലിപോപ്പ്. ഇതിൻ്റെ പേര് ബ്രസ്റ്റ് മിൽക്ക് ലോലിപോപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഇത് മുലപ്പാലിൽ തയ്യാറാക്കിയ ഒരു ലോലിപോപ്പാണെന്ന് ധരിക്കുകയും ചെയ്യരുത്. ഈ ലോലിപോപ്പ് ബദാമും പശുവിൻ പാലും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലോലിപോപ്പാണ്. ഇത് കഴിക്കുമ്പോൾ മുലപ്പാലിൻ്റെ ടേസ്റ്റിലും ഫ്ലേവറിലുമാണെന്നും പറയപ്പെടുന്നു. ഈ ലോലിപോപ്പ് ലോലിഫൈൽ എന്ന വെബ്സൈറ്റിൽ 4 ലോലിപോപ്പുള്ള ഒരു പാക്കറ്റിന് $8 വിൽക്കുന്നത്. ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹600. പീപ്സ് കോട്ടൺ ക്യാൻഡി. അമേരിക്കയിലുള്ള പീപ്സ് എന്ന ചോക്ലേറ്റ് കമ്പനി പഞ്ഞിമിഠായി മുയൽ പോലെയാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരുപാട് ഡിഫറൻ്റായിട്ടുള്ള കളറുകളും ഫ്ലേവറുകളും ലഭിക്കുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് അമേരിക്കയിൽ വളരെയേറെ ഫേമസ് ആയിരിക്കുകയും ഒരു ദിവസം കൊണ്ട് തന്നെ പീപ്സ് എന്ന കമ്പനി 1,000,000+ ചോക്ലേറ്റുകൾ തയ്യാറാക്കി വിൽക്കുകയുമാണ് ചെയ്തത്. ആമസോണിൽ 10 പീസുള്ള ഈ ചോക്ലേറ്റ് പാക്കറ്റിന് $2.22 ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹160. ഫ്രഷ് വെജിറ്റബിൾ ക്യാൻഡി. പൊതുവേ കുട്ടികൾക്ക് പച്ചക്കറി ഭക്ഷണങ്ങൾ കഴിക്കാൻ വളരെയധികം മടിയായതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ടുന്ന പോഷക ഘടകങ്ങളും ലഭിക്കാതെ വരും. ഈ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് കുട്ടികൾ പച്ചക്കറികൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചക്കറികളുടെ ടേസ്റ്റിലുള്ള ഈ ചോക്ലേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ക്യാരറ്റ് മുതൽ ഗോതമ്പ്, ബീൻസ് എന്നിങ്ങനെ ഒരുപാട് ഫ്ലേവറുകളും ലഭിക്കുന്നതാണ്. ഈ ഒരു ചോക്ലേറ്റുകൾ MCP എന്ന വെബ്സൈറ്റിൽ $4.95 വിൽക്കുന്നത്. ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹370.
പിലോൺ പിലോ റിക്കോ. പൊതുവേ ഫ്രൂട്ട്സ് ഫ്ലേവറുകളായിട്ടാണ് ഓരോരോ കമ്പനികളും ധാരാളം ചോക്ലേറ്റുകൾ പുറത്തിറക്കാറുള്ളത്. എന്നാൽ പിലോൺ എന്ന ഈ ചോക്ലേറ്റ് പുളിയുടെ ഫ്ലേവറിലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെക്സിക്കോയിലാണ് ഈ പുളി ചോക്ലേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറിഞ്ച് പോലെയാണ്. സിറിഞ്ച് പ്രസ് ചെയ്യുന്നത് പോലെ ഇതും പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും പുളി ചോക്ലേറ്റ് പുറത്തേക്ക് വരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിപ്പും മധുരവും മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ്. ആമസോണിൽ 36 പീസുള്ള ഈ ചോക്ലേറ്റ് ബോക്സിന് $12.86 ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹960. ക്യാമൽ ബോൾ ക്യാൻഡി. ഈ ചോക്ലേറ്റിൻ്റെ പേരും ബോക്സും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ചോക്ലേറ്റ് ഏത് മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. അമേരിക്കയിലുള്ള ചിലി എന്ന ചോക്ലേറ്റ് കമ്പനിയാണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ചോക്ലേറ്റ് പുറത്തിറക്കിയത്. ആമസോണിൽ 200 പീസുള്ള ഈ ചോക്ലേറ്റ് ബോക്സിന് $36.78 ഇന്ത്യൻ രൂപ ഏതാണ്ട് ₹2,700 ഇത് വിൽക്കുന്നത്. ചാർക്കോൾ ഐസ്ക്രീം. ഒരുപാട് കമ്പനികൾ വ്യത്യസ്തമായ ചോക്ലേറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അമേരിക്കയിലുള്ള മെൽറ്റ് എന്ന ഷോപ്പിലും കുട്ടികൾക്കായി വളരെയേറെ വ്യത്യസ്തമായ ഒരു ചാർക്കോൾ ഐസ്ക്രീം തയ്യാറാക്കുകയുണ്ടായി. ഇത് കാണുവാൻ വളരെയധികം വ്യത്യസ്തമായി തോന്നുമെങ്കിലും കുട്ടികൾ ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇതിലുള്ള ചാർക്കോൾ കുട്ടികളുടെ പല്ലിലുള്ള കറകൾ ക്ലീൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിലുള്ള ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ചാർക്കോൾ ഐസ്ക്രീം വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്ത ചോക്ലേറ്റുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ വേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്ക് തന്നെ ചെയ്യാം. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.